Hi everyone, welcome back to my channel Watch and Learn Literature with Simi Rajan. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം കോവിഡ് ഒക്കെ കൂടി കൂടി വരികയാണ്. എല്ലാവരും നന്നായി സൂക്ഷിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സേഫ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ലാസ്റ്റ് വീഡിയോ നമ്മൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് കടക്കാം. പാസ്റ്റ് ടെൻസിൽ ആദ്യമായിട്ട് വരുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്തായിരിക്കും? നമുക്ക് കംപ്ലീറ്റ് ആയ കംപ്ലീറ്റഡ് ആക്ഷൻ എന്ത് പാസ്റ്റ് ആണ്? എന്ത് സിമ്പിൾ പാസ്റ്റ്? നമ്മൾ കഴിഞ്ഞുപോയ, നമുക്ക് എന്തോ ഒരു സംഭവം, നമ്മുടെ എന്തോ ഒരു പ്രവൃത്തി കഴിഞ്ഞുപോയി, ആ കഴിഞ്ഞുപോയ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ആ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത്? ഫസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ്. അതിന്റെ മീനിങ്ങിൽ വേർഡിൽ തന്നെ നമുക്ക് മീനിങ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സെൻസാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. എന്താണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് വേർബ്. ഓക്കെ, എന്തിന്റെ വേർബ് എന്താണ്? വി ടു. അപ്പൊ കം കേം കം കം വി വൺ, കേം വി ടു, കം വി ത്രീ. അപ്പം ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇറഗുലർ വേർബ്സ് ആണ് ഇതൊക്കെ. ഇറഗുലർ വേർബ്സ് എന്താണ്? ഫോർ എക്സാമ്പിൾ കം കെയിം കം ഇറഗുലർ ആണ്, ഒന്നും ഒരു സിമിലാരിറ്റി ഇല്ല. അതുപോലെ ഈറ്റ് എയ്റ്റ് ഈറ്റൻ വ്യത്യസ്തമാണ്. ഈറ്റിന്റെ വേർബ് വൺ ആണ് ഈറ്റ്, അതിന്റെ സെക്കൻഡ് വേർബ് എന്താണ്? എയ്റ്റ് ആണ്. ഇത് തമ്മിൽ ഒരു സ്പെല്ലിംഗിൽ ഒന്നും ഒരു കണക്ഷൻ ഇല്ല. ഇറഗുലർ, ഓക്കെ, അതോർത്താൽ മതി. ഇറഗുലർ ഇങ്ങനെ വരുന്ന വേർഡ്സ് ഒക്കെ പറയുന്ന പേരെന്താണ്? വേർബ്സ് ഒക്കെ പറയുന്നതാണ് ഇറഗുലർ. ഒരു നമ്മുടെ ഫസ്റ്റ് വേർബ് എന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും സ്പെല്ലിംഗിൽ. സെക്കൻഡ് വേർബ് അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും തേർഡ് വേർബും. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വി ടു എന്താണ്, വി വൺ എന്താണ്, വി ത്രീ എന്താണെന്ന്. അപ്പൊ ഇവിടെ എന്താണ് ഉപയോഗിക്കുക? സബ്ജക്ട് പ്ലസ് വേർബിന്റെ സെക്കൻഡ് വേർബ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. ഹി കെയിം ടു മൈ ഹൗസ് ലാസ്റ്റ് മൺഡേ. ഞാൻ പറഞ്ഞു എന്താണ്? നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ് എന്തിലേക്ക്? പാസ്റ്റ് ടെൻസ്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ്. ഒന്നോർത്താ മതി, സബ്ജക്ട് പ്ലസ് വി ടു. അതായത് കെയിം ആണെങ്കിൽ എന്ത്, കം ആണെങ്കിൽ കെയിം. ഹി came to my house last Monday. അവൻ കഴിഞ്ഞ സൺഡേ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയി, ഓക്കെ, കഴിഞ്ഞ സൺഡേ അല്ലെങ്കിൽ കഴിഞ്ഞ മൺഡേ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പാസ്റ്റത്തെ കാര്യമാണ് പറയുന്നത്. ഇനി വേറൊരു നമുക്ക് നോക്കാം. He drank coffee in the morning. He drank coffee in the morning. ഇത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും നമുക്കൊരു സെന്റൻസ് പറയുന്നുണ്ടാകാം. ഓക്കെ, അതാണെന്ത്, അവൻ രാവിലെ ചായ കുടിച്ചിരുന്നു. ഓക്കെ, ഹി ഡ്രാങ്ക് കോഫി. എന്താണ് ഡ്രാങ്ക്? ഡ്രിങ്കിന്റെ ഡ്രിങ്ക് ആണ് ഫസ്റ്റ് വേർബ്. അതിന്റെ സെക്കൻഡ് വേർബ് ആണ് എന്ത്? ഡ്രാങ്ക്. ഓക്കെ, ഹി ഡ്രാങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. ഇനി വേറൊരു എക്സാമ്പിൾ. ഷി gave me her number yesterday. കഴിഞ്ഞുപോയി, yesterday. ഓക്കെ, എന്താ പറയുന്നേ? അവൾ എനിക്ക് എന്ത് തന്നു? അവളുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാ തന്നെ? ഇന്നലെ എനിക്ക് തന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, പാസ്റ്റിലുള്ള കാര്യങ്ങൾ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ പാസ്റ്റിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഓക്കെ, അതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇറഗുലർ വേർബ്സ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഫസ്റ്റ് വേർബിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും സെക്കൻഡ് വേർബ് സ്പെല്ലിംഗിൽ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ കം കെയിം കം, ഈറ്റ് എയ്റ്റ് ഈറ്റൻ, ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക്, സിംഗ് സാങ് സങ്, ഗിവ് ഗേവ് ഗിവൺ. ഓക്കെ, അതാണ് ഇറഗുലർ വേർബ്സ്. അപ്പൊ സബ്ജക്ട് പ്ലസ് വി ടു ഓഫ് ദ വേർബ് ആണ് എന്ത്? നമ്മുടെ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
past continuous tense la ningal orkandathu oru nadannondirikkunna karyam avada poorthiyagathe endo onnu interrupt aayittund anganeyulla sentence parayunnathaanu endu past continuous adayid unfinished ongoing action adayid oru poorthiyagathe oru action pakshe nadannonde irikkunu appo ini adu njan varam example parayum ningalku manasilavum adinu munpu form parayam form endanu subject plus was or were plus verb plus ing ഞാൻ ആദ്യത്തെ present tense എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് continuous എവിടെ വരുന്നു അപ്പോൾ എന്ത് വരും ing വരും അപ്പോൾ ഇവിടെ എന്തുണ്ട് verb plus ing extra ആയിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ was or were അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം examples നോക്കാം I was talking with my mom when the phone rang I was talking with my mom when the phone rang. Action എന്താണ് അമ്മയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത് ഫോൺ ബെൽ അടിച്ചത് അപ്പോൾ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്തു അവിടെ സംസാരം നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുക്കാൻ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും തുടർന്ന് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് അൺഫിനിഷ്ഡ് ഓൺഗോയിങ് ആക്ഷൻ എന്ന് അതായത് ആക്ഷൻ അൺഫിനിഷ്ഡ് ആണ് പൂർത്തിയാകാത്ത ഒരു ആക്ഷൻ ആ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പൂർത്തിയാകാത്ത ആക്ഷൻ ആണ് എന്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്കെ ഇപ്പൊ മനസ്സിലല്ലേ ഐ വാസ് ടോക്കിംഗ് ഇവിടെ എന്താണ് വേർബ് പ്ലസ് ഐ എൻ ജി ഇവിടെ എന്താണ് ഫോം ഐ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർബ് ഇവിടെ എന്താ ഐ വന്നുകൊണ്ട് വാസ് ടോക്കിംഗ് ടോക്ക് ആണ് എന്ത് വേർബ് പ്ലസ് ഐ എൻ ജി സോ ഐ വാസ് ടോക്കിംഗ് വിത്ത് മൈ മോം When the phone rang. അതു എന്താണ് പാസ്റ്റിലാണ് റാങ് ഓക്കെ കഴിഞ്ഞു പോയത് പാസ്റ്റ് ആയ സെന്റൻസ് ഇനി അടുത്ത സെന്റൻസ് നോക്കാം ഇറ്റ് വാസ് റെയിനിങ് റെയിനിങ് ഓക്കെ ഇറ്റ് വാസ് റെയിനിങ് റെയിനിങ് എന്താ കണ്ടിന്യൂസ് ആണ് ഇറ്റ് വാസ് റെയിനിങ് വെൻ മനു ലെഫ്റ്റ് ഫോർ എ വാക്ക് മനു നടക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്താണ് ഭയങ്കരമായ മഴ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു അവന് അകത്തേക്ക് വന്നിട്ട് ഒരു കൊടയെടുത്തിട്ട് പുറത്തേക്ക് പോകേണ്ട വന്നു ഓക്കെ അവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് അല്ല ആക്ഷൻ നടന്നുകൊണ്ടേ പോണു എന്താ അൺഫിനിഷ്ഡ് ആണ് ആക്ഷൻ അതെന്താണ് ആക്ഷൻ തിരിച്ചു വന്ന് അംബ്രല്ല എടുത്തിട്ട് നടക്കാൻ പോയി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇറ്റ് വാസ് റെയിനിങ് മഴയായതുകൊണ്ട് ഇറ്റ് വാസ് റെയിനിങ് വെൻ മനു ലെഫ്റ്റ് ഫോർ എ വാക്ക് അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ ഇനി ലാസ്റ്റ് എക്സാമ്പിൾ They were dancing. അവര് ഡാൻസ് ചെയ്യായിരുന്നു എപ്പം വെൻ ദ പവർ വെന്റ് ഓഫ് കറണ്ട് പോയപ്പോഴെന്തായിരുന്നു അവര് ഡാൻസ് ചെയ്യായിരുന്നു പക്ഷെ അവിടെ ഡാൻസ് ചെയ്തപ്പോ എന്താണ് മ്യൂസിക് കട്ടായിട്ടുണ്ടാവും അവര് കറണ്ടിൽ കുത്തിയിട്ടായിരിക്കും എന്ത് ഡാൻസ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എന്ത് ഇന്ററപ്റ്റഡ് ആയി അവരുടെ ഡാൻസ് ഇന്ററപ്റ്റഡ് ആയി എന്ന് വെച്ചാൽ അവരുടെ ഡാൻസ് അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ല കറണ്ട് വരുമ്പോ അവര് പിന്നെയും ഡാൻസ് ചെയ്തോണ്ടിരിക്കും അതാണ് എന്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പൊ മനസ്സിലായില്ലേ ഒരു ആക്ഷൻ അൺഫിനിഷ്ഡ് ആണ് പൂർത്തിയാകാതിരിക്കുന്ന ഒരു ആക്ഷൻ ആണ് അത് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ആക്ഷൻ ആണ് ഇതാണ് എന്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് പാസ്റ്റ് കണ്ടിന്യൂസ് സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസന്റിൽ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും ഈ പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ ഒരു രണ്ട് ആക്ഷൻസ് കാണിക്കും രണ്ട് ഇറ്റ് ഷോസ് ടു ആക്ഷൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന എന്ത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഓൺഗോയിങ് ആക്ഷൻ കാണിക്കുന്ന അല്ലേ അതുപോലെ ഇപ്പൊ ഇവിടുത്തെ കാര്യം ഓർക്കണത് രണ്ട് ആക്ഷൻസ് കാണിക്കുന്ന സെന്റൻസ് ആണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസസ് നമുക്ക് അതിന്റെ ഫോം നോക്കാം സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാർട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് അതാണ് വി ത്രീ ഓക്കെ അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണ് എന്ത് ഇതിന്റെ ഫോം പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം ഓക്കെ ഒന്നൊരു കാര്യം കൂടെ ഓർക്കണം ഷോസ് ടു ആക്ഷൻസ് ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം ഐ ഹാഡ് ഈറ്റൻ ടു മച്ച് ലാസ്റ്റ് നൈറ്റ് സോ ഐ ആം സിക്ക് ഓക്കെ എന്താണ് പറയുന്നത് രണ്ട് ആക്ഷൻസ് ആണ് എന്ത് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കുറേ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എന്താണ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ സിക്കാണ് വയ്യാതായി അസുഖം പിടിച്ചു പോയി ഐ ഹാഡ് ഈറ്റൻ ടു മച്ച് ഞാൻ ധാരാളമായിട്ട് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു ഒരാക്ഷൻ അടുത്ത ആക്ഷൻ എന്താ ഐ ആം സിക്ക് സോ ഐ ആം
sit today രണ്ട് ആക്ഷൻസ് കാണിക്കുന്നത് എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്തോ ഒന്ന് കഴിഞ്ഞു ഐ ഹാഡ് ഈറ്റൻ ടു മച്ച് ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞു പോയി പാസ്റ്റത്തെ കാര്യമാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്ത് പറ്റി ഐ ആം സിക്ക് ഇനി അടുത്ത സെന്റൻസ് അടുത്ത എക്സാമ്പിൾ നോക്കാം ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് വെൻ വി ഗോൺ ടു ദ തിയേറ്റർ തിയേറ്ററിലേക്ക് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എന്തായി ഓൾറെഡി അവിടെ മൂവി സ്റ്റാർട്ടായി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സിനിമ ആ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയേ ഫാസ്റ്റ് ആക്ഷൻ സിനിമ തുടങ്ങി ഓക്കേ ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് വെൻ വി ഗോൺ ടു ദ തിയേറ്റർ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ഹാഡ് ഈറ്റൻ ഇതൊക്കെ എന്താണ് വി ത്രീ ആണ് ഓക്കെ ഹാഡ് ഓക്കെ ഹാഡ് പ്ലസ് വി ത്രീ ഹാഡ് ഈറ്റൻ ഹാഡ് സ്റ്റാർട്ടഡ് ഒക്കെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഇനി ഐ ഹാഡ് ഡ്രോൺ എ പിക്ചർ ഞാൻ ഒരു നല്ല ചിത്രം വരച്ചിട്ടുണ്ട് ഐ ഹാഡ് ഡ്രോൺ എ പിക്ചർ വരയ്ക്കല്ല ഐ എം ഡ്രോയിങ് അല്ല ഐ വിൽ ഡ്രോയു അല്ല പകരം എന്താ ഐ ഹാഡ് ഡ്രോൺ ഞാൻ ചിത്രം നല്ലൊരു ഭംഗിയുള്ള ചിത്രം ഞാൻ വരച്ചു കഴിഞ്ഞു So you can hang it on your wall. അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം ഞാൻ നല്ലൊരു ഭംഗിയുള്ള ചിത്രം ഇന്നലെ വരച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് നേരത്തെ മുമ്പേ ഞാൻ വരച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിനക്ക് അത് എടുത്തിട്ട് എന്ത് ചെയ്യാം നിന്റെ വാളില് ഹാങ് ചെയ്യാം നല്ല ഭംഗിയാണ് ചിത്രം നിനക്ക് നിന്റെ ചുമരിൽ എന്താ തൂക്കിയിടാം രണ്ട് ആക്ഷൻസ് ഐ ഹാഡ് ഡ്രോൺ എ പിക്ചർ ഹാഡ് ഡ്രോൺ വി ത്രീ ഡ്രോൺ എ പിക്ചർ സോ യു ക്യാൻ ഹാങ് ഇറ്റ് ഓൺ യുവർ റൂം ഓക്കെ യെസ് ഇനി അടുത്ത എക്സാമ്പിൾ പ്രിയ ഹാഡ് ഗോൺ ഹോം പ്രിയ വീട്ടിൽ പോയി ഹാഡ് ഗോൺ ഹോം ഹാഡ് ഗോൺ ഹോം ആണ് വി ത്രീ പ്രിയ ഹാഡ് ഗോൺ ഹോം വെൻ അരുൺ റഷ്ഡ് ഇൻ ടു ഹർ ഓഫീസ് അരുൺ ഓടി ഇവരുടെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്ക് ആരവിടുന്ന് പോയി നമ്മുടെ പ്രിയ അവിടുന്ന് പോയി അപ്പൊ രണ്ട് ആക്ഷൻസ് ഒന്ന് പ്രിയ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയി രണ്ടാമത്തെ ആക്ഷൻ എന്താ അരുൺ ഓടി ഓഫീസിലേക്ക് പ്രിയനെ അന്വേഷിച്ച് വരുന്നതും അങ്ങനെ രണ്ട് ആക്ഷൻസ് ഉള്ള വേർഡ്സ് എന്റെ സെന്റൻസ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ടു ആക്ഷൻസ് ആൻഡ് ദ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ഇത്രയാകുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് അപ്പൊ അടുത്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം നോക്കാം സബ്ജക്ട് പ്ലസ് had been plus verb plus ing ing endra varudhe nammal nerthe kandu continuous varumba eppol endu venam ing of the verb ee past perfect continuous eppla nammal ubhayikka nu vachal oru action nadannu adin after effect ippolum continue cheyyunnund adayathu oru sambhavam oru action oru sambhavam nadannu adinte ആഫ്റ്റർ ഇഫക്റ്റ് അതിൻ്റെ എന്താണ് മലയാളത്തിൽ പറയാം പ്രതിഫലനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സെൻറ്റൻസ് എന്താണ് ഏത് ടെൻസിൽ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഓൾ നൈറ്റ് കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ എന്തായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു ഓക്കെ ഒരു ആക്ഷൻ കഴിഞ്ഞില്ല ആ ആക്ഷൻ കാരണം എന്തോ ഒന്ന് സംഭവിച്ചു സോ ഐ ഫെൽറ്റ് റിയലി ടയേർഡ് I had been driving all night, so I felt really tired. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഡ്രൈവ് ചെയ്ത് വരായിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്താണ് ഞാൻ വളരെയധികം ക്ഷീണിതനാണ് ഓക്കെ പാസ്റ്റത്തെ ഒരു ആക്ഷൻ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മളൊരു കഴിഞ്ഞ ആക്ഷൻ ഇപ്പോഴും അത് അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി അടുത്ത എക്സാമ്പിൾ I had been waiting. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് എന്താ സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ ഇത് അങ്ങനെ തന്നെ നിങ്ങൾ ബയാട്ട് ചെയ്ത് പഠിക്കണം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി വേർബിന്റെ ഐ എൻ ജി ആണെന്നൊരു ബയാട്ട് ചെയ്ത് പഠിക്കുക ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ടു അവേഴ്സ് ഞാൻ എന്താണ് കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് Then the doctor arrived finally. ഞാനൊരു ഡോക്ടറിനെ കാത്തിട്ട് ഇവിടെ രണ്ട് മണിക്കൂർ ഇരിക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഓക്കെ പക്ഷെ അവിടെ അവിടെ കൊണ്ട് തീരുന്നില്ല എന്തോ ഒന്നുണ്ട് Then the doctor arrived finally. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത് ഡോക്ടർ വരുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ആക്ഷൻ എന്താണ് ഒരു ആക്ഷന് കണ്ടിന്യൂഷൻ ആണ് അടുത്ത ആക്ഷൻ ഓക്കെ ഇനി അടുത്ത എക്സാമ്പിൾ ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഹെവിലി സോ ദ ഫ്ലോ വാസ് വെറ്റ്
ഭയങ്കര മഴയായിരുന്നു ഭയങ്കരമായ മഴ തുടർന്നുകൊണ്ടേ ഇരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു ഫ്ലോർ മുഴുവനും വെറ്റായി കിടക്കുകയാണ് ദ ഫ്ലോർ വാസ് വെറ്റ് ഈസ് അല്ല കേട്ടോ ഈസ് വെറ്റ് അല്ല കാരണം എന്താ വാസ് വെറ്റ് ആണ് പാസ്റ്റ് ആണ് ഓക്കെ I had been raining, sorry, it had been raining heavily, so the floor was wet. Floor wet ആയിരിക്കുന്നതിന് കാരണം എന്താ കഴിഞ്ഞ രാത്രി മുഴുവനും ഭയങ്കര മഴയായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഒക്കെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഫ്ലോറ് വെറ്റായി കിടക്കുന്നത് അപ്പൊ മനസ്സിലായില്ലേ ഒരു ആക്ഷൻ അവിടെ കൊണ്ടുതരുന്നില്ല അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് ദ ആക്ഷൻ ഓക്കെ സോ ഇത്രയാണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പൊ ഇന്ന് എടുത്ത ഈ എല്ലാ പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ പിശുക്ക് കാണിക്കണം കേട്ടോ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു എന്ത് ടീച്ചറെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ മലയാളവും വായിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനടുത്തുള്ളൊരു ബെൽ ബട്ടൺ കാണുക ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഹാവ് എ നൈസ് ഡേ